Hi guys, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പച്ചമുന്തിരി കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാനുള്ള ഒരു വിദ്യ ആയിട്ടാണ്. നിങ്ങൾ പച്ചമുന്തിരി ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും വേണ്ടെന്ന് പറയില്ല, അക്കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചമുന്തിരിയെ കൊലയിൽ നിന്നും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ പച്ചമുന്തിരിയും ഇളക്കിയെടുക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ മുന്തിരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം, കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പിട്ട വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിലും നന്നായി കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പച്ചമുന്തിരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുന്തിരി നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പൾപ്പ് നീക്കം ചെയ്യാം കേട്ടോ. പൾപ്പ് നമുക്ക് ആവശ്യമില്ല, അത് കളയാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഗ്ലാസ്സിലും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചമുന്തിരി ജ്യൂസ് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പച്ചമുന്തിരി ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും കുടിച്ചോളും, കാരണം കുട്ടികൾക്ക് പൊതുവെ ജ്യൂസിനോട് കൂടുതൽ ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.